സാർ, ഇപ്പോൾ ഈ ന്യൂസ് ക്ലിക്കിൻ്റെ സ്ഥാപകൻ പ്രബീർ പുരകായസ്ഥ, ഇയാൾക്ക് ലഷ്കർ ഈ തൊയ്ബയുമായിട്ട് ബന്ധമുണ്ടാകുന്നു. ഇയാൾ ഏതാണ്ട് വലിയ കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയാണെന്ന് വ്യക്തമാകുന്നു. അപ്പോൾ നമ്മുടെ തന്നെ ഇന്ത്യ ആദ്യമായിട്ട് വികസിപ്പിച്ചെടുത്ത കോവാക്സിനെതിരെ വലിയ പ്രചരണം നടത്താൻ ഇയാളുടെ മാധ്യമ സ്ഥാപനത്തിലെ ആളുകളെ പുറത്തേക്ക് വിടുന്നു, എന്നിട്ട് കലാപം ഉണ്ടാക്കാൻ വരെ പ്രേരണ നൽകുന്നു. അപ്പോൾ അങ്ങനെ 8,000 പേജുള്ള ഒരു കുറ്റപത്രമാണ് ഇയാൾക്കെതിരെ ഇപ്പം ഡൽഹി പോലീസ് തയ്യാറാക്കിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ഉടമ തന്നെ ഇത്തരത്തിലുള്ള ചില നടപടികളിലേക്ക് കടക്കുന്നു എന്ന് പറയുന്നത് വലിയ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമല്ലേ? ഇന്ത്യയിലെ പല മാധ്യമ സ്ഥാപനങ്ങളും, പ്രത്യേകിച്ച് ഓൺലൈനിലുള്ളത്, വളരെ അറിയപ്പെടുന്നതും ഒക്കെ സ്ഥാപനങ്ങൾ മാത്രമല്ല, ഈ ധ്രുവ് റാട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ശതകോടീശ്വരനായ ഈ ഒരു യൂട്യൂബർ, ഇവരൊക്കെ വളരെ സംശയാസ്പദമായ കഥാപാത്രങ്ങളാണ്. കാരണം ആ റാട്ടിയുടെയൊക്കെ കാര്യത്തിൽ ജോർജ് സോറോസിൻ്റെ ഒക്കെ ഫണ്ടിങ് ഉണ്ട് എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ട്. ഭാവിയിൽ എപ്പോഴെങ്കിലും ഒരു നെറ്റിൽ വരാൻ സാധ്യതയുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ആൾട്ട് ന്യൂസിൻ്റെ മുഹമ്മദ് സുബൈർ ഒക്കെ പലതവണ കേസ് വന്നു കഴിഞ്ഞ ആളാണ്. ഈ മുഹമ്മദ് സുബൈറൊക്കെ എപ്പോഴും ഇത് ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ ദൗത്യമാണ്, കാരണം മുതലാളിമാർ വേറെ ആരൊക്കെയാണ് അവരുടെ. അപ്പോൾ 8,000 പേജുള്ള കുറ്റപത്രം ഈ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഇടയ്ക്കൊക്കെയാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ഞാനത് നോക്കിയതാണ്. ഈ ഇന്നലെ ഇത് കോടതിയിൽ വീണ്ടും വന്നിരുന്നു. അപ്പോൾ കോടതി ഇത് കോഗ്നൈസൻസ് എടുത്തു, ഇനി 31-ാം തീയതിയിലേക്ക് വെച്ചിട്ടുണ്ട് വാദങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ അകത്തൊരു മാപ്പ് സാക്ഷിയുണ്ട്, അത് ആ സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്തിരുന്ന HR മാനേജർ അമിത് ചക്രവർത്തി, അതായത് ഇദ്ദേഹത്തിൻ്റെ കൂടെ അറസ്റ്റിലായ ആൾ. അതെ, അറസ്റ്റിലായ ആൾ. അദ്ദേഹമാണ് ഈ ഒരുമാതിരി കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ പണം വിതരണം, ഈ അങ്ങോട്ട് അയച്ചു കൊടുക്കൽ, ഇങ്ങോട്ട് അയച്ചു കൊടുക്കുന്ന കാര്യമൊക്കെ. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ധാരാളം വിവരങ്ങൾ വേറെ 8 ജീവനക്കാരിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇസ്ലാമിക ഭീകര സംഘടനയായ ലഷ്കറെ തൈബയ്ക്ക് സഹായം നൽകി ഭീകരരുമായി, ആ ലഷ്കറെ തൈബ ഭീകരരുമായിട്ട് ബന്ധം പുലർത്തി. അത് നമ്മൾ ഈ ഗൗതം നവലാഖ എന്ന് പറഞ്ഞിട്ടുള്ള നഗര നക്സൽ ഉണ്ടല്ലോ, അർബൻ നക്സൽ, ഈ ഗൗതം നവലാഖ ഇതിൻ്റെ പാർട്ട്നേഴ്സിൽ ഒരാളാണ്. ന്യൂസ് ക്ലിക്കിന്റെ ഈ പ്രബീർ പുരകായസ്ഥയുടെ ഒരു ആത്മസുഹൃത്ത. അപ്പൊ ഈ ഈ കേസ് നേരത്തെ ഞാൻ നോക്കുമ്പോ കണ്ടിട്ടുണ്ട്, ഈ നവലാഖ പല സ്ഥലത്തും പാകിസ്ഥാനിലെ ISI ആയിട്ടെ, ചാരസംഘടനയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിന്റെ നേതാക്കളുമൊക്കെ ആയിട്ട് സംസാരിക്കുന്നതായിട്ടൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതും ഈ കുറ്റപത്രത്തിൽ വന്ന് കാണുന്നു തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം നവലാഖയെ അറസ്റ്റ് ചെയ്തിട്ട് അയാളുടെ കേസിൽ അത്തരം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ന്യൂസ് ക്ലിക്കുമായിട്ടുള്ള ബന്ധമൊക്കെ അതിൽ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ലഷ്കർ തൈബ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഈ മുംബൈ ബ്ലാസ്റ്റ് സ്ഫോടനം ഇങ്ങനെയൊക്കെ നടത്തിയിട്ടുള്ള ഒരു ഭീകര സംഘടനയാണ്. വിമാനങ്ങൾ റാഞ്ചുക, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ഈ ഇവരുമൊക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ഈ സംഘടനകൾ, ഇതുപോലത്തെ അതിഭീകര സംഘടനകൾ എന്ന് പറയുന്ന അതുമായിട്ടൊക്കെയാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അപ്പോൾ പിന്നെ ഇങ്ങേര് NRC SEA അതിനെതിരെ ധാരാളം പ്രക്ഷോഭങ്ങൾ ഇവിടെ നടന്നിരുന്നല്ലോ. അതെ, ഈ ക്യാമ്പയിനിലൊക്കെ ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലുള്ള ആളുകളെ മുന്നിലിറക്കി അല്ലേ? മുന്നിലിറക്കുക മാത്രമല്ല, അതൊക്കെ ഫിനാൻസ് ചെയ്തു. ഷാഹിൻ ബാഗ്, പിന്നെ ചന്ത് ബാഗ്, ആ രണ്ട് സ്ഥലത്തുള്ള ഈ സമരങ്ങൾ ഉണ്ടല്ലോ, കലാപം, കർഷക പ്രക്ഷോഭം, ഇതിനെല്ലാം ഈ ഇയാളാണ് പൈസ കൊടുത്തിരുന്നത്. പൈസ കൊടുത്തിരുന്നതെന്ന് പറഞ്ഞാൽ ഇയാൾ വഴി റൂട്ട് ചെയ്യുന്നു വിദേശ സംഘടനകളിൽ നിന്നാണ് അർത്ഥം. കാരണം ഇയാൾക്ക് 91 കോടി രൂപ ചൈനയിൽ നിന്ന് വന്നിരുന്നു. അതെങ്ങനെയൊക്കെ എവിടെയൊക്കെ കൊടുക്കണം എന്നൊക്കെ ഉള്ളത് മുതലാളിമാർ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അതായത് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വഴിയല്ല ഈ ഫണ്ട്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മെമ്പറാണ് ഈ സിംഗം എന്ന് പറഞ്ഞയാള്, നമ്മുടെ ആ നേരത്തെ ഈ പ്രകാശ് കാരാട്ടിനൊക്കെ ബന്ധമുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് നെവിൽ ബാലസിംഗം. അപ്പൊ ആ അയാൾ അമേരിക്കയിലും ഒക്കെ വലിയ IT സ്ഥാപനങ്ങളൊക്കെ നടത്തിയിരുന്ന ആളാണ്. ആ സിംഗത്തിന്റെ അച്ഛൻ സിംഗം പ്രൊഫസറായിരുന്നു പൊളിറ്റിക്സിന്റെ. ശ്രീലങ്കയിൽ നിന്ന് പോയ ആളുകളാണ് ഇവര്. അപ്പൊ അങ്ങേര് മാർസിസ്റ്റ് ആയിരുന്നു, ഈ അച്ഛൻ തന്നെ മാർസിസ്റ്റാണ്. അപ്പൊ പൈതൃകമായിട്ട് തന്നെ മാർസിസം കൊണ്ടു നടക്കുന്നതാണ് ആൾക്കാർ. അങ്ങനെ
ഒരു ആവേശം കൂടിയുണ്ട്. അങ്ങനെയാണ് ഈ ചൈനയിലേക്ക് പോയിട്ട് ഷാങ്ഹായിലാണ് ഈ ബാലസിംഗത്തിൻ്റെ താമസം. എന്നിട്ട് അമേരിക്ക വഴിയാണ് ബാലസിംഗം പൈസ കൊടുക്കുന്നത്. കാരണം അമേരിക്കയിൽ ഈ ഇവിടെയൊക്കെ ഇപ്പോൾ ഡെമോക്രാറ്റിക് റൈറ്റ്സ് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഈ ത്രിലോചൻ ശാസ്ത്രിയൊക്കെ ഉണ്ടായിട്ട് പ്രശാന്ത് ഭൂഷൺ കേസൊക്കെ കൊടുക്കുന്നത്. ഇതുപോലെ അയാൾക്കവിടെ സംഘടനകളുണ്ട്, എൻ ജി ഒസ്, ഫൗണ്ടേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുവഴിയാണ് പൈസ കൊടുക്കുന്നത്. അതായത് ഈ 91 കോടി രൂപ ഇവിടേക്ക് എത്തിയത് അല്ലേ? ആ, അമേരിക്ക വഴിയാണ്. പിന്നെ ആ ബാലസിംഗം പൈസ കൊടുക്കുന്ന ഒരാളാണ് ഈ മറ്റേ വൃന്ദാകാരാട്ടിൻ്റെ അനന്തരവൻ വിജയ് പ്രസാദ എന്ന് പറഞ്ഞയാള്. അങ്ങേർക്കും അമേരിക്കയിൽ ഒരു തിങ്ക് ടാങ്ക് ഉണ്ട്. നമ്മുടെ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പീപ്പിൾസ് ഡെമോക്രസി എന്നൊക്കെ പറഞ്ഞ ഉള്ള പബ്ലിഷിംഗ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അവര് ഇദ്ദേഹത്തിന്റെ 2-3 പുസ്തകങ്ങളൊക്കെ ഇറക്കിയത് ആദ്യകാലത്ത് ഇയാൾ വലിയ ഇന്റലക്ച്വൽ ആന്ന് പറഞ്ഞിട്ട് ഞാനും വായിച്ചിട്ടുണ്ട്. പുതുതായിട്ട് വരുന്ന ഒരു കഥാപാത്രമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറെ വർഷം മുമ്പ്. അവിടെയൊക്കെ പഠിച്ചയാളാണ് വിജയ് പ്രസാദ എന്ന് പറഞ്ഞ ആള്. അനന്തരവനാണ് വൃന്ദാകാരാട്ടിന്റെ. ഈ ബാലസിംഗവുമായിട്ട് പ്രകാശ് കാരാട്ട് നടത്തിയിരുന്ന ഇമെയിൽ അതൊക്കെ ഈ കേസിന്റെ ഭാഗമാണ്. പക്ഷെ പ്രകാശ് കാരാട്ട് ഈ പ്രതിയായിട്ടൊന്നും വന്നിട്ടില്ല, നേരിട്ടുള്ള ബന്ധമൊന്നും വന്നിട്ടില്ല അല്ലേ? പക്ഷെ ഇവർ ഇമെയിൽ ഒക്കെ അന്വേഷണ ഏജൻസികൾ എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ എന്ന് പറഞ്ഞാണ് അവര് തമ്മിൽ സംസാരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ചൈനയാണ് അദ്ദേഹത്തിന്റെ രാജ്യം എന്നുള്ള മട്ടിലാണ് സംസാരിച്ചിരിക്കുന്നത്. ഇനി പിടിക്കുന്ന കാലത്തോ മറ്റോ ഇനി പിടിച്ചാൽ തന്നെ ചിലപ്പോ ഈ ദല്ലാൽ നന്ദകുമാർ പുള്ളിക്കാരനാണ് പിടിച്ചതെന്നോ മറ്റോ പറയാനും സാധ്യതയുണ്ട്. അപ്പൊ ഈ ഇതിൻ്റെ അകത്ത് ഇവര് ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, ഈ കോവാക്സിൻ ഭാരത് ബയോടെക് നമ്മളിവിടെ വികസിപ്പിച്ചതാണ്. അതിനു മുമ്പാണ് ഈ ഓക്സ്ഫോർഡില് ഈ സെനീക്ക, അസ്ട്രൽ സെനീക്ക അവരുടെ ഈ ഇപ്പൊ കുഴപ്പത്തില് 51 പേര് കേസ് കൊടുത്തിട്ടുണ്ടല്ലോ ലണ്ടനില്. അപ്പൊ ആ അതിനൊക്കെ ശേഷമാണ് ആദ്യം വരുന്നതാണ് മറ്റത്. അപ്പൊ നമ്മുടെ ഈ വാക്സിനെതിരെ അതുപോലെ നമ്മുടെ കോവിഡ് പദ്ധതി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഗംഭീരമായിരുന്നു. മാത്രമല്ല നമ്മുടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അന്ന് ഇന്ത്യ ലോകത്തിന്റെ ഫാർമസിയാണെന്നൊക്കെ പറഞ്ഞില്ലേ? ലോകത്തിന്റെ ഫാർമസി എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞു ഞാൻ മറക്കില്ല. നമ്മളെല്ലായിടത്തേക്കും കൊടുത്തു ഇത്. നമുക്ക് ഈ പണത്തിലൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല, ആർത്തി ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളത് എല്ലാവർക്കും സൗജന്യം എന്നുള്ള മട്ടിലാണ് രാജ്യമൊട്ടാകെ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നപ്പോ ചൈനയുടെ അവസ്ഥ എന്തായിരുന്നു നമുക്ക് 5-6 മാസം മുമ്പും അറിയാം. അവിടെ കോവിഡ് ഇപ്പോഴും ഉണ്ടെന്ന്, അവിടുന്ന് വുഹാനിൽ നിന്ന് പടർന്നതാണ് എന്നുള്ള ലോകം മൊത്തം പടർന്നതാണെന്നൊരു വിശ്വാസം ഉണ്ട്. അമേരിക്ക അത് വല്ലാതെ പ്രചരിപ്പിച്ചിരുന്നു, അങ്ങോട്ട് ഒരു ടീമിനെ അയക്ക്, രാഷ്ട്രസഭ അയക്കുന്നൊക്കെ പറഞ്ഞു. അത് അവിടെ 0 കോവിഡ് പോളിസി ആയിരുന്നു ഈ ഷീയും അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സ്വീകരിച്ചത്. 0 കോവിഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കോവിഡ് ഇല്ല എന്നും പറഞ്ഞ് പാർട്ടി അങ്ങ് നിൽക്കുക, ആളുകൾ നിന്നിട്ട് ജോലിക്കൊക്കെ പോവുക. അങ്ങനെ 10,000 പേരൊക്കെ മറ്റേ ഈ ഒരു ഈ ആപ്പിളിന്റെ അവിടുത്തെ ഫാക്ടറിയിൽ ഇത്രയും പേർക്ക് കോവിഡ് വരുമൊക്കെ ചെയ്തു ഒരുമിച്ച്. അതല്ലാത്ത എന്നിട്ട് ഈ ഡീകപ്ലിംഗ് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ കമ്പനികളൊക്കെ ഇന്ത്യയിലേക്ക് വരാനും ഒക്കെ തയ്യാറായിട്ടൊക്കെ ഇപ്പോഴും അങ്ങനെയൊക്കെ നിൽക്കുകയാണ്. കാരണം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ചൈന. 13% വളർച്ചാ നിരക്ക്, വാർഷിക വളർച്ചാ നിരക്ക് ഉണ്ടായിരുന്ന അവര് 2-3% ഒക്കെ ലോകബാങ്കും ഒക്കെ IMF ഒക്കെ ഇപ്പൊ പറയുന്നുള്ളൂ. ജോലിക്കൂലിയും കൊടുക്കുന്നില്ല അവര്, സാമ്പത്തിക വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. പിന്നെ അവിടെ പ്രൊട്ടസ്റ്റുകൾ വരുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല. തെരുവുകളിലൊക്കെ പല പ്രതിഷേധങ്ങളും നടന്നിട്ടുണ്ട് പല സ്ഥലത്തും. പിന്നെ ഈ പ്രോപ്പർട്ടി റിയൽ എസ്റ്റേറ്റ് രംഗം, ബാങ്കുകൾ ഒക്കെ പ്രതിസന്ധിയിലാണ്. പല കാര്യങ്ങളും മര്യാദക്കെല്ലാം അവിടെ നടക്കുന്ന. അപ്പോ അങ്ങനെ ഒരു കോവിഡ് ഇല്ല എന്നും പറഞ്ഞ് ഈ ലോകത്ത് നിന്ന ആ രാജ്യം ഇന്ത്യയിലെ ഈ കോവിഡ് പ്രവർത്തനങ്ങൾ തടയിടുക, കോവിഡ് ബാധിച്ച് ഇന്ത്യക്കാർക്ക് കൂട്ടമരണം ഉണ്ടാവുക, ഇതൊക്കെയാണ് അവർ ആഗ്രഹിച്ചിരുന്നത്. അതിന് സഹായമായ കാര്യങ്ങളാണ് ന്യൂസ് ക്ലിക്ക് ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. ന്യൂസ് ക്ലിക്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുന്നണി ഒക്കെ ആയിട്ട് വലിയ ബന്ധമുള്ള സംഭവമാണല്ലോ. അതായത് സ്വന്തം രാജ്യത്തിന് ഒരു ദുഷ്പേരുണ്ടാക്കുക അല്ലേ. അവര് പിന്നെന്താ ചെയ്തതെന്ന് വെച്ചാല് ഈ ഇതുപോലെ തന്നെ
ഈ മറ്റേ ബയോടെക് COVID-19 പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വെച്ചു. ഈ നമ്മുടെ ഈ വാക്സിൻ കുഴപ്പം പിടിച്ചതാണ്, വലിയ പാർശ്വഫലങ്ങളൊക്കെ ഉള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ന്യൂസ് ക്ലിക്കിൽ നിരന്തരം ഇത് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്നു. അക്കാലത്ത് ഞാനും ഓൺലൈനിൽ കോവിഡ് കാലത്ത് നിരന്തരം വായിച്ചുകൊണ്ടിരുന്നു, എഴുതിക്കൊണ്ടിരുന്നു പുസ്തകങ്ങളൊക്കെ. അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് ന്യൂസ് ക്ലിക്കില്, ആളുകളും വിശ്വസിച്ചിട്ടുണ്ടാവും ഇത് കുഴപ്പം പിടിച്ചതാണെന്നൊക്കെ. ഇപ്പൊ നമ്മള് ഇപ്പോഴത്തെ ഈ വാക്സിൻ്റെ ബ്രിട്ടനിലെ കണക്കെടുക്കുമ്പോൾ, കോവിഷീൽഡിൻ്റെ കാര്യം എടുക്കുമ്പോൾ തന്നെ ഇവിടുത്തെ വിദഗ്ധന്മാർ രാജീവ് സദാനന്ദൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് 1 in 50,000 അതാണ് ചാൻസ് ആയിട്ട് പറയുന്നത്, ഇത് വരാനുള്ള സാധ്യത. അത് ആദ്യത്തെ 27-30 ദിവസത്തിനകം ഫസ്റ്റ് ഡോസ് കഴിഞ്ഞ് വരേണ്ടതുമാണ്. ക്ലോട്ട് ബ്ലഡ് ക്ലോട്ട് രക്തം കട്ട പിടിക്കാൻ വരേണ്ടതാണെന്ന് പറഞ്ഞാൽ 0.002% ആണ് സാധ്യത. പക്ഷെ അവർ കേസ് വന്നപ്പോൾ അഡ്മിറ്റ് ചെയ്തു, അങ്ങനെ ഒരു സാധ്യത അതിൻ്റെ അകത്ത് ഉണ്ട് എന്നുള്ളത്. 51 മരണങ്ങളുടെ കേസാണല്ലോ അതിൻ്റെ അകത്തുള്ളത്. അത് ചിമ്പാൻസിയിൽ നിന്നൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള വാക്സിനാണത്. അപ്പോൾ ആ കാലത്ത് രാഹുൽ ഗാന്ധി ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്നറിയോ, അദ്ദേഹം ഫൈസർ എന്ന് പറഞ്ഞ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഇല്ലേ, ആഗോള ഭീമൻ, ആ ഫൈസറിൻ്റെ വാക്സിന് വേണ്ടിയാണ് അദ്ദേഹം ഇന്ത്യയിൽ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അത് വേണമെന്നുള്ളത്, അത് വേണമെന്ന് നമ്മളിവിടെ തദ്ദേശീയമായിട്ട് വികസിപ്പിക്കുന്നതിനൊന്നുമല്ല, അങ്ങേർക്ക് താല്പര്യം. കാരണം പലരുടെയും മുതലാളിമാർ പലരായിരിക്കുമല്ലോ. രാഹുൽ ഗാന്ധിയുടെ അക്കാര്യത്തിലെ മുതലാളി ഫൈസർ കമ്പനിയായിരുന്നു, വലിയ ഷെയർ വാല്യൂ ഒക്കെ ഉള്ള കമ്പനിയാണത്. അപ്പം അങ്ങനെ ഈ നമ്മുടെ ഈ വലിയ ഈ ആഗോളമായി അംഗീകാരം ലഭിച്ച കോവിഡ് പ്രവർത്തനങ്ങളൊക്കെ അട്ടിമറിക്കാൻ ശ്രമിച്ച ചൈനയുടെ എന്ന് പണം മേടിച്ചിട്ട് ഉള്ള സ്ഥാപനമാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ശൈലജ നടത്തിയ കോവിഡ് പ്രവർത്തനങ്ങൾ അത്ര ശരിയല്ല എന്നറിയാലോ, മരണ നിരക്കുകളും ഒക്കെ ആണ് ചെയ്തത്. ഈ ശരിക്കും ഈ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് ഇവർ മുന്നിട്ടിറങ്ങുന്നു, അതിന് കൃത്യമായിട്ട് ഈ പറയുന്ന ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൂടെ അമേരിക്കൻ ഫണ്ട് ഒഴുകിയെത്തുന്നു. ഈ പൈസ ഉപയോഗിച്ച് ഇയാളുടെ സ്ഥാപനത്തിലുള്ള ജീവനക്കാരെ വെച്ച് പരമാവധി പ്രശ്നങ്ങളുണ്ടാക്കുന്നു. അല്ല, ഇപ്പോൾ ഈ CAA-ക്കെതിരെയൊക്കെ ഇത്ര കലാപങ്ങൾ ഉണ്ടാക്കാനായിട്ടേ വാർത്ത ഉണ്ടാക്കുന്നു, വാർത്ത സൃഷ്ടിക്കുന്നു, കലാപങ്ങൾ ഉണ്ടാക്കാൻ മുന്നിൽ നിൽക്കുന്നു. അതെ, അപ്പോൾ ഒടുവിൽ ഈ HR മാനേജറെ ഇയാളെയും കൂടെ പിടികൂടിയപ്പോഴല്ലേ ഈ കാര്യങ്ങളെല്ലാം അറിയുന്നത്. അതെ, അവർ പക്ഷെ എന്താന്ന് വെച്ചാൽ ആ നൗലാക്കിയെ പിടിച്ചില്ലേ, നൗലാക്ക ഇതിന്റെ പാർട്ട്ണറാന്ന് ഞാൻ പറഞ്ഞില്ലേ, അന്ന് മുതലേ ന്യൂസ്ക്ലിക്കിനെ പറ്റി സംശയമുണ്ട്. കാരണം ഇവര് അരുണാചൽ പ്രദേശും ഒക്കെ ചൈനയ്ക്ക് കൊടുക്കുന്ന മാപ്പുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ജമ്മു കാശ്മീരും ആ രണ്ട് മാപ്പും പാകിസ്ഥാന്റെ ഭാഗമാണ് എന്നുള്ള ചൈനയ്ക്ക് വേണ്ടിയിട്ടുള്ള മാപ്പുകൾ പ്രസിദ്ധീകരിച്ചു. ഈ പ്രകാശ് കാരാട്ടും സിംഗവുമായിട്ട് കൈമാറിയിട്ടുള്ള ഇമെയിലുകളിൽ ഈ ഭൂപടങ്ങളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഉണ്ടല്ലേ, അപ്പൊ അതിനകത്ത് ശരിക്കും ഒരു നിഗൂഢതയുണ്ട്. ഉണ്ട്. ആ ഇമെയിലുകൾ ഞാൻ കുറേ വായിച്ചിട്ടുണ്ട്, എനിക്ക് കിട്ടിയതൊക്കെ വായിച്ചിട്ടുണ്ട്, എൻ്റെ കയ്യിൽ ഉണ്ട് താനും. അപ്പൊ ഈ ഭൂപടങ്ങളുടെ കാര്യം, ഈ ചൈന പണ്ട് മറ്റേ ആക്രമിച്ചപ്പോഴും ചൈന പറയുന്നതാണ് ശരിയെന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. സുന്ദരിയ കുറെ മാപ്പുമായിട്ട് സെൻട്രൽ കമ്മിറ്റി യോഗത്തിലേക്ക് വന്നിട്ട് നോക്കൂ, ഇവിടെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കാർട്ടോഗ്രാഫറെ പോലെയാണ് സംസാരിച്ചിരുന്നതെന്ന് മുഖിച്ച് തന്നെ എഴുതിയിട്ടുണ്ട് ആത്മകഥയിൽ. ഷഹീൻബാഗില് ഷർജീൽ ഇമാമിന് പണം കൊടുത്തത് ഇവരാ. ഷർജീൽ ഇമാം ഇപ്പൊ തടവിലാണ് ജയിലില്, ഈ ഭീകരൻ. ഈ ന്യൂസ് ക്ലിക്കിന്റെ മുതലാളിയെ പൈസ, ഇവര് ജീവനക്കാരെ കൊണ്ട് ആണ് അവിടെ കൊണ്ട് ഇത്ര പൈസ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നത്, ജീവനക്കാരും പാർട്ട്ണർമാരും ഒക്കെ. ഷർജീൽ ഇമാമിന് ഇയാള് പ്രബീൽ പുരക്കാസ്തയാണ് പണം കൊടുത്തതെന്ന് കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ പണം കൊടുത്തത് ആയുധങ്ങൾ വാങ്ങാനാണ് ആയിരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. അവിടെ ഈ ഫാർമേഴ്സ് പ്രൊട്ടസ്റ്റ്, മറ്റേ ഷഹീൻബാഗിലെ മറ്റേ പ്രൊട്ടസ്റ്റും ഒക്കെ ഉണ്ടല്ലോ മുമ്പത്തെ, അതിന് മറ്റേ ആപ്പിന്റെയും സഹായങ്ങൾ ധാരാളമായത്. ചൈനീസ് വാക്സിനാണ് നല്ലത്, ഇന്ത്യയുടെ കൊള്ളുകയില്ല എന്ന് ന്യൂസ് ക്ലിക്ക് എഴുതിയിട്ടുണ്ട്. അവരൊക്കെ സ്ഥാപിക്കുകയാണല്ലേ, ഏത് അനുഭവസ്ഥരാണെന്നുള്ള മട്ടിലാണ്. നമ്മളിവിടെ ചൈനീസ് വാക്സിൻ ഒന്നും ഉപയോഗിക്കാൻ സമ്മതിച്ചിട്ടില്ലല്ലോ. പിന്നെ ഇവര് ചെയ്തിരുന്നത് ഈ ആർട്ടിക്കിൾ 370 പിൻവലിച്ചില്ലേ കാശ്മീരിൽ, അതിനെതിരെ നിരന്തരം എഴുതിക്കൊണ്ടിരുന്നു അത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട്. അവിടെ വലിയ അക്രമവും കലാപമൊക്കെ നടക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ അല്ലേ.
അങ്ങനെ പലതരം അജണ്ടകൾ കുമിഞ്ഞുകൂടിയ ഒരു സ്ഥലമാണ് ചൈന. ഇപ്പം നമ്മൾ ഈ മണിപ്പൂരിനെ പറ്റി എന്തോ നിർദോഷമായിട്ടാണല്ലോ ഇവിടെയൊക്കെ ആളുകളൊക്കെ സംസാരിക്കുന്നത്. ചൈനയുടെ ഹാൻഡ് ഉണ്ടെന്നൊക്കെ ഉള്ളത് അത്യാവശ്യം അറിയാവുന്നവർക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അപ്പം ചൈന, അരുണാചൽ പ്രദേശ് അവിടെ ഇവിടെയൊക്കെ ഈ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഒരു മാധ്യമ ഇതു മാത്രമാണ്. വേറെ ഒരു വളരെ അറിയപ്പെടുന്നൊരു മാധ്യമ സ്ഥാപനം ഇംഗ്ലീഷിലുണ്ട്. അതിപ്പോൾ പറയാമോ എന്ന് എനിക്കറിയാൻ അറിയില്ല. എന്നാലും ക്വിൻറ്റ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിലേക്കും ഭാവിയിൽ അന്വേഷണം വന്നേക്കാം. ആണല്ലേ. എന്തായാലും ഈ ലഷ്കർ ഇ തൊയ്ബയ്ക്ക് പൈസ കൊടുത്തു എന്നുള്ളത് വ്യക്തമാണ്. ഈ പറയുന്ന കലാപത്തിന് ഫണ്ട് ചെയ്തു എന്നുള്ള വ്യക്തമാണ്. ന്യൂസ് ക്ലിക്കിന് 190 കോടി രൂപ കൈവന്നു എന്ന് വ്യക്തമാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് ഈ പറയുന്ന 8000 പേജുള്ള ഒരു കുറ്റപത്രം നൽകുന്നു. ഇത് സംബന്ധിച്ച് ഇനി കോടതി അടുത്ത നടപടിയിലേക്ക് കടക്കും. 1st അത് വ്യക്തമായ വിവരങ്ങൾ അറിയുന്നത് എങ്ങനെയാണ്? മുഖ്യധാരാ മാധ്യമങ്ങൾ ഇത് പ്രസിദ്ധീകരിക്കാതെ മറച്ചു വെക്കുന്നുണ്ട്. കാരണം ഈ മുഖ്യധാരാ പല മാധ്യമങ്ങൾ ഉടമകൾക്കും ഇത് നമ്മളായിരിക്കും അടുത്തത് പേടിയ എന്നൊരു ഭയം ഉണ്ട്. അത് ആ അവസ്ഥയിലാണ് ഈ പലരും ഇതൊക്കെ പ്രസിദ്ധീകരിക്കാൻ പ്രയാസപ്പെടുന്നത്. ഇതിൽ ചില കാര്യങ്ങളൊക്കെ അവരും ചെയ്തിട്ടുള്ളതാണല്ലോ. ഈ കർഷക പ്രക്ഷോഭം എന്നൊക്കെ പറഞ്ഞ വ്യാജ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. ഈ കാനഡയിൽ നിന്ന് ഖലിസ്ഥാൻ തീവ്രവാദികൾ ചെയ്യുന്ന പരിപാടികളാണ്. അപ്പോ ഇതിലൊക്കെ ഇവരും പങ്കാളികളാണല്ലോ. ഇന്ത്യ മുന്നണി പോയിക്കിയുടെ കൂടെ നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പരോക്ഷമായിട്ടെങ്കിലും പങ്കാളികളാണ്. മനസാക്ഷി കുത്തുവരും പ്രസിദ്ധീകരിക്കുമ്പോൾ. അതാണ് പലതും പ്രസിദ്ധീകരിക്കുമ്പോൾ മറച്ചു വെക്കുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഉള്ളവരൊക്കെ ഇത് സത്യത്തിൽ ദേശവിരുദ്ധമായ വലിയ ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നില്ലേ? അതെ അതെ. ഇത്രയും പണം, അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ ഇനി ഇവരുടെ പ്രവർത്തനങ്ങൾ വേറെ രീതിയിലൂടെ മുന്നോട്ട് പോകുമായിരുന്നു. അല്ലെ, വേറെ സൈഡിൽ കൂടെ അവർ അടുത്ത പദ്ധതി ആസൂത്രണം ചെയ്യുമായിരുന്നു. ഇതൊക്കെ ഈ പലതരം മാപ്പുകൾ ഇവർ വ്യാജമായിട്ട് ഉണ്ടാക്കിയതിൻ്റെ പല ഉപകരണങ്ങളും ഒക്കെ പിടിച്ചെടുത്തിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ തെളിവൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇതിൻ്റെ അകത്ത്, ലാപ്ടോപ്പുകളിൽ നിന്നും മൊബൈൽ ഫോണുകളിൽ നിന്നൊക്കെ. എന്തായാലും ഇപ്പോൾ ഈ ന്യൂസ് ക്ലിക്കിനെ സംബന്ധിച്ചുള്ള നിലപാടുകൾ കോടതി വ്യക്തമാകുമ്പോൾ ഒരുപക്ഷെ രാജ്യം തന്നെ ഞെട്ടുന്ന ഒരുപാട് സത്യങ്ങൾ ഇനിയും പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതെ അതെ. അപ്പോൾ എന്തായാലും അതിൻ്റെ വിവരങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്ത്. അതെ, പ്രേക്ഷകർക്ക് മുഖ്യധാരാ മാധ്യമങ്ങൾ കൊടുത്തില്ലെങ്കിലും നമ്മളെ കൂടെയുള്ള മാധ്യമങ്ങൾ കൊടുക്കാമല്ലോ. അറിയാൻ ആഗ്രഹമുള്ള നിരവധി പേരുണ്ട്. അപ്പോൾ അവരിലേക്ക് നമുക്ക് ഈ സാധനങ്ങളൊക്കെ എത്തിക്കാം. അങ്ങനെ തൽക്കാലത്തേക്ക് നമുക്ക് ഈ ടോപ്പിക്ക് വൈൻഡപ്പ് ചെയ്യാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.